മേയർ ശ്രീമതി ആര്യ രായൊന്നും ചേരുന്നു. ആര്യ ഇവിടെ, ആര്യ ഇവിടെ ഈ കത്തയച്ചതിന്, ഈ കത്തയച്ചു, ആ കത്ത് കിട്ടിയെന്നുള്ള തെളിവുണ്ടോ എന്നുള്ളതാണ് ജെ ആർ പത്മകുമാർ ചോദിക്കുന്ന മറുപടി ഉണ്ടോ? ഒരു കത്ത് സ്വാഭാവികമായിട്ടും നഗരസഭയുടെ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി റെയിൽവേയുടെ ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് അഴിക്കുമ്പോൾ സാധാരണ നമ്മുടെയൊക്കെ ഗവൺമെൻറ് ഓഫീസുകളിൽ ഒരു സംവിധാനമുണ്ട്, ആ കത്ത് അവിടെ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ റിസീവ്ഡ് എന്ന് പറഞ്ഞ് ഒപ്പിട്ട് വാങ്ങിക്കാനാണ് പതിവ്. അത് ഞാൻ ഹാജരാക്കാൻ തയ്യാറാണ്. റിസീവ്ഡ് എന്ന് ഡി ആർ എമ്മിൻ്റെ ഓഫീസിലടക്കം ഒപ്പിട്ട് വാങ്ങിച്ചത് ഞാൻ ഹാജരാക്കാൻ തയ്യാറാണ്. അത് ഞാൻ കണ്ടു, അത് ഞാൻ കണ്ടു, അത് ഞാൻ കണ്ടു. എന്ന് പറഞ്ഞാൽ റെയിൽവേയുടെ എന്ന് പറഞ്ഞാൽ ഒരു കത്തല്ല, രണ്ട് കത്തല്ല, കളക്ടറുടെ അടക്കം മൂന്ന് കത്ത് അല്ലേ? അതെ അതെ, നിരവധി തവണ. അത് ഈ വർഷം നടന്ന കൊടുത്തിട്ടുള്ള കത്ത് മാത്രമാണ് ഇപ്പോൾ ഞാൻ ഗ്രൂപ്പിലേക്ക് നമ്മുടെ മാധ്യമപ്രവർത്തകർ കൊടുത്തിട്ടുള്ളത്. അതിൽ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരം നടപടി സ്വീകരിക്കണമെന്ന് അവർ അറിയിച്ചിട്ടുമുണ്ട്. ഇതിനു പുറമേ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി യോഗം ചേരുകയും റെയിൽവേക്ക് റിട്ടണായി തന്നെ കത്ത് കൊടുക്കുന്ന സാഹചര്യവും നോട്ടീസ് കൊടുക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കത്തും കിട്ടിയിട്ടില്ല എന്ന് ബി ജെ പിയുടെ പ്രതിനിധി എന്തുകൊണ്ടാണ് ഇതിൽ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊരു വാക്കിന് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് തർക്കിക്കുന്നതിനു വേണ്ടി റെയിൽവേയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥ എ ഡി ആർ എം വിജു വന്ന് പറയുകയാണ് മേയർ പറയുന്ന പച്ചക്കള്ളമാണ്, റെയിൽവേയുടെ ഉദ്യോഗസ്ഥ പറയാണ്. ആര്യ റെയിൽവേയുടെ ഉദ്യോഗസ്ഥ പറയുകയാണ് അങ്ങനെ കത്ത് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ ഉത്തരവാദിത്തോട് പറയുന്നതാണത്, പൊതുസമൂഹത്തോട് അങ്ങനെയാണ് കള്ളം പറയലാണത്. അല്ല, ഉത്തരവാദിത്തത്തോട് പറഞ്ഞതിനാണല്ലോ ഞാൻ അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട് ഞാൻ അതിന് മറുപടിയും പറഞ്ഞല്ലോ. ഞാൻ ആ വിഷയത്തിനായിരുന്നില്ല മാധ്യമങ്ങളെ കണ്ടത്. മാധ്യമപ്രവർത്തകർ ആ വിഷയം ചോദിച്ചു, ചോദിച്ചപ്പോൾ തന്നെ ഞാൻ ആ വിഷയവും പറഞ്ഞു. നമ്മുടെ മുന്നിലുള്ള പ്രശ്നം എന്താ, ഇപ്പോൾ 32 മണിക്കൂറിലധികമായി നമ്മളൊരു ജീവന് വേണ്ടി തേടിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ ഈ സംഭവമുണ്ടായ സമയം മുതൽ ഞാനിവിടെയുണ്ട്. ഈ പറയുന്ന റെയിൽവേയുടെ എ ഡി ആർ എം ഒന്നും ആദ്യത്തെ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഓഫീസിലിരിക്കാൻ പലർക്കും കഴിയും. ഇപ്പോൾ ഞാനും നഗരസഭാ ഓഫീസിലിരുന്നു കൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ഞാൻ മാത്രമല്ലല്ലോ, ഇവിടെ എൻ്റെ തൊട്ടടുത്ത് തന്നെ വട്ടിയൂർക്കാവിൻ്റെ എം എൽ എ ദാ ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന് വേണമെങ്കിൽ വട്ടിയൂർക്കാവിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിലിരുന്ന് കാര്യങ്ങൾ നിയന്ത്രിച്ചാൽ പോരെ? അപ്പോൾ ഈ ഉദ്യോഗസ്ഥ സംവിധാനവും അല്ലെങ്കിൽ ജനപ്രതിനിധി എന്ന ഒരു വ്യത്യാസമില്ലാതെ തന്നെ എല്ലാവരും, ഇപ്പോൾ കളക്ടർ തന്നെ ഇവിടെ നേരിട്ട്, ഇന്നലെ ഈ സംഭവം ഉണ്ടാകുമ്പോൾ ഞാനിവിടെ വന്നതിന് ശേഷം കളക്ടർ എത്തുന്നു, കളക്ടറും പൂർണ്ണമായും ഇവിടെ കേന്ദ്രീകരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ജനപ്രതിനിധികൾ മാത്രമല്ല ഉദ്യോഗസ്ഥരടക്കമുള്ള എല്ലാവരും ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് ഓരോ ഘട്ടത്തിലും ഇവിടെ ഇടപെടാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് രാവിലെ ബഹുമാനായ നമ്മുടെ അവിടെ ഭക്ഷണ സംവിധാനം ഉണ്ടായി കൊടുത്തു പറയുകയാണ്. വിജി അതിലൊന്നും ആർക്കും തർക്കമില്ല. വിജി പറയുകയാണ് അവിടെ ഭക്ഷണ സംവിധാനം ഉണ്ടായി കൊടുത്തു എന്നാണ് എഡിആർ പറയുന്നത്. മേയർ അല്പസമയം ഞാൻ മേയർ എഡിആറും പറയുകയാണ് എല്ലാ എല്ലാ സൗകര്യവും, ചോദ്യം എന്ത് സൗകര്യം, എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു. ഞാൻ അതാ പറയുന്നത്, അല്ല ഞാൻ പറയാം. അതെ അതെ, ഞാൻ ആ വിഷയം കൂടിയാണ് കേൾക്കുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. കേൾക്കാം, മതി, പറഞ്ഞോളൂ, കേൾക്കാം കേൾക്കാം. അതെ, ഞാൻ ആ വിഷയത്തിലേക്കാണ് വരുന്നത്. അതായത് ഇന്ന് രാവിലെ ബഹുമാനിയായ മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ റെയിൽവേ ഭക്ഷണം കൊടുക്കണമെന്ന ആ യോഗത്തിലെടുത്ത തീരുമാനമാണ്. മന്ത്രിയാണത് പറയുന്നത്. മന്ത്രി പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അവർ നിഷേധിച്ചില്ല. ഞാനതിനെ സ്വാഗതം ചെയ്യുന്നു. അവർ ചെയ്യാമെന്ന് പറഞ്ഞ കാര്യത്തെ ഞാൻ തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യുന്നു. അത് മന്ത്രി പറഞ്ഞു, മന്ത്രിയുടെ അഭിപ്രായമായി അദ്ദേഹം പറഞ്ഞു. യോഗത്തിൽ തീരുമാനമെടുക്കുമ്പോൾ അതവർ ഏറ്റെടുക്കുന്നു. ഇന്നലെ ഭക്ഷണം കൊടുത്തതാരാ? ഞങ്ങൾ ആരോടും പറയാൻ പോയില്ല. നഗരസഭ അതിന് നേതൃത്വം വഹിച്ചു, ഇവിടെ വന്ന ജനപ്രതിനിധികൾ അതിന് നേതൃത്വം വഹിച്ചു. അത് നമ്മൾ കണക്ക് പറയേണ്ടതല്ലോ. നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ കണക്ക് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എവിടെയാ അവസാനിക്കുക? ഇത് റെയിൽവേ എന്ന് മാത്രമല്ല, ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ ഉത്തരവാദിത്വം നഗരസഭയാകട്ടെ നമ്മളാരും പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്, ഭക്ഷണം കൊടുത്തു എന്ന്. റെയിൽവേ അതല്ല പ്രശ്നം, അതാണ് പ്രശ്നം, അതല്ല പ്രശ്നം, അതാണ് പ്രശ്നം. ഭക്ഷണം കൊടുക്കലല്ല പ്രശ്നം. റെയിൽവേയുടെ അധീനത ഒരു ഭൂമിയിൽ ഒരു മനുഷ്യൻ കുടുങ്ങിക്കിടന്ന് ഉത്തരവാദിത്വം ഇല്ലാതെ റെയിൽവേ പെരുമാറുന്നു, അതാണ് പ്രശ്നം. അജിയാർ ചോദിക്കൂ.
അല്ല എ ഡി ആർ എം പറഞ്ഞത് അവിടെ ഇരിക്കട്ടെ, അത് നമുക്ക് അത് വെരിഫൈ. അവർ പ്രതികരിച്ചില്ല. ഏതെങ്കിലും ഒരു കൗൺസിലിൽ, ഏതെങ്കിലും ഒരു കൗൺസിലിൽ ഇങ്ങനെ ഒരു പ്രശ്നം വെച്ചിട്ട് ഒരു പ്രമേയം പാസ്സാക്കി ഗവൺമെന്റിന് കൊടുത്ത് ഇപ്പൊ മന്ത്രിയുമായിട്ട് ഇരുന്നോണ്ട് ചോറ് കൊടുക്കാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞല്ലോ, മന്ത്രിയും റെയിൽവേയും കൂടി ഒരുമിച്ചിരുത്തി ആ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമിക്കേണ്ട ചുമതലയുള്ള വ്യക്തിയല്ലേ താങ്കൾ? നിങ്ങൾ ചെയ്തോ? ഈ കത്ത് കൊടുത്തു കത്ത് കൊടുത്തു എന്ന് പറയുക ആണോ ചെയ്യേണ്ടത്? കത്ത് കൊടുത്താൽ റെയിൽവേയുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായാൽ ഏതെങ്കിലും ഒരു നിങ്ങളുടെ കൗൺസിൽ ആ മീറ്റിംഗ് അത് വെച്ചിട്ട് അതിന് ഒരു പ്രമേയം പാസ്സാക്കി ഗവൺമെന്റിലേക്ക് അയച്ച് ഗവൺമെന്റിനെ ഇടപെടുത്തി റെയിൽവേ ഉദ്യോഗസ്ഥന്മാരെയും കോർപ്പറേഷനെയും ഇരുത്തിയിട്ട് ഈ പ്രശ്നം പരിഹരിക്കണം, ഞങ്ങൾ ഇവിടെ മാത്രം റെയിൽവേയുടെ മാത്രമേ പ്രശ്നമുള്ളൂ, ബാക്കിയെല്ലാം ഞങ്ങൾ വെടിപ്പാക്കി ഇട്ടിരിക്കുന്നു, ഈ പ്രശ്നം പരിഹരിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും നടപടി താങ്കളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ? ചോറ് കൊടുത്ത കാര്യവും റെയിൽവേയുടെ ഉദ്യോഗസ്ഥന്മാരെ ചോറ് കൊടുത്ത ഔദാര്യം പറഞ്ഞത് റെയിൽവേയാ? മേയറോ നഗരസഭയോ അല്ല? മേയർ ഇവിടെ റെയിൽവേ ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കുന്നത് നഗരസഭയിൽ കേട്ടോണ്ടിരിക്കാൻ പറ്റുമോ? കത്തയച്ച് മറുപടി പറഞ്ഞപ്പോ ചോറ് കൊടുക്കാൻ റെയിൽവേ തയ്യാറായെങ്കിൽ അല്ലെ ഞാൻ ചോദിച്ച എന്റെ പോയിന്റ് ഇത്രേ ഉള്ളൂ. മന്ത്രി പറഞ്ഞപ്പോൾ റെയിൽവേ ചോറ് കൊടുക്കാന്ന് പറഞ്ഞെങ്കിൽ ഇത് നേരത്തെ ഈ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി മന്ത്രിയെ കൂടെ ഉൾപ്പെടുത്തി ഒരു യോഗം നടത്തിയ നടപടി സ്വീകരിക്കേണ്ട ചുമതലപ്പെട്ട വ്യക്തിയാരാ? മറുപടി പറയണം മേയർ. എന്നിട്ട് ഇന്ന് നമ്മൾ വന്നിരുന്നിട്ട് ഞാൻ പറയാം അതായത് അദ്ദേഹം ഒന്നാമത്തെ കാര്യം ഈ ഇതിൽ പങ്കെടുക്കുന്ന അദ്ദേഹത്തിന് ഇതിന്റെ വിഷയം എനിക്ക് മനസ്സിലാകും, അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ലെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത് നഗരസഭാ മേയർ എന്നുള്ള നിലയിൽ കോർപ്പറേഷൻ കൊടുത്ത കത്തിന്റെ കാര്യം മാത്രമല്ലല്ലോ പറഞ്ഞത്. ബഹുമാന്യനായ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അദ്ദേഹം ഈ ജില്ലയുടെ ചുമതലക്കാരൻ എന്നുള്ള നിലയിൽ നിരവധി തവണ ഈ മഴക്കാല പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് അതിന്റെ ശുചീകരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് യോഗം ചേർന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ തന്നെ നമ്മുടെ മാധ്യമ പ്രവർത്തകരെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞതാണ്, ഇപ്പൊ നഗരസഭ ഒരു യോഗം വിളിച്ചു ചേർത്താലും മന്ത്രിമാർ യോഗം വിളിച്ചു ചേർത്താലും യോഗത്തിന് അറിയിപ്പ് കൊടുക്കുന്നത് ഡി ആർ എമ്മിനാണ്. പൊതുവെ ഡി ആർ എമ്മിന് യോഗത്തിന് അറിയിപ്പ് കൊടുത്താൽ യോഗത്തിൽ പങ്കെടുക്കുന്നതാരാ? ഈ പറയുന്ന ഡി ആർ എം പങ്കെടുക്കാറില്ല. സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹത്തിന് മറ്റു തിരക്കുകൾ ഉണ്ടാകാം. അപ്പോൾ അദ്ദേഹം ജില്ലയ്ക്ക് പുറത്തായിരിക്കാം, പല കാരണങ്ങളുണ്ടാകാം. എ ഡി ആർ എം പങ്കെടുക്കാറുണ്ടോ? ഇല്ല. അതിന് താഴെ തട്ടിലുള്ള ഒരു ഉദ്യോഗസ്ഥരെ പറഞ്ഞുവിടുന്നു. ഈ ഉദ്യോഗസ്ഥരെ പറഞ്ഞുവിടുന്ന തെറ്റില്ല, നമുക്ക് തിരക്കുള്ളപ്പോൾ നമ്മൾ പൊതുവെ ഈ ഒരു ഏതെങ്കിലും ഒരു എംപ്ലോയിയെ ഡിപ്യൂട്ടി ചെയ്യാറുണ്ട്. പക്ഷേ എന്താ സംഭവിക്കുന്നത്, അവർക്ക് അവിടെ വന്ന് തീരുമാനമെടുക്കാൻ പറ്റാത്ത പലതവണയായി ആവർത്തിച്ച് നിങ്ങളുടെ ഉയർന്ന ഉദ്യോഗസ്ഥരെ യോഗത്തിലേക്ക് വിളിക്കണം, നിങ്ങൾ ആവശ്യപ്പെടണം എന്ന് നഗരസഭയും മന്ത്രിയും അടക്കമുള്ള യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. മിനിറ്റ്സ് ഹാജരാക്കാൻ ഞാൻ തയ്യാറാണ്. നമുക്ക് നിരന്തരമായി ഇടപെട്ടിട്ടുണ്ട്. റെയിൽവേക്ക് ഒരു കത്തെഴുതി മാത്രം റെയിൽവേയോടുള്ള സംസാരം അവസാനിപ്പിക്കുകയല്ല നഗരസഭയുടെ ചെയ്തത്, മന്ത്രി ചെയ്തത്. എല്ലാവരും നിരന്തരമായി വിളിച്ചുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, അവസാനമായി ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമ പ്രവർത്തകർ കാണിച്ചു കൊടുത്തിരുന്ന ഈ നോട്ടീസ്, ഇന്ന് ഞാനിപ്പോൾ ഷെയർ ചെയ്തിട്ടുള്ള കളക്ടറുടെ നേതൃത്വത്തിലുള്ള നോട്ടീസ്, ഈ നോട്ടീസിൻ്റെയൊക്കെ തുടർച്ചയായിട്ടുള്ള ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് കൃത്യമായി മോണിറ്റർ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് റെയിൽവേ അവസാന ഘട്ടം നിവർത്തിയില്ല എന്നുള്ള നിലയിൽ ഒരു ടെൻഡർ വിളിച്ചത്. ടെൻഡർ വിളിച്ചതിനു ശേഷം എന്ത് ചെയ്തു? ടെൻഡർ വിളിക്കുന്നതിന് മുൻപ് ഒരു സംഭവം കൂടെ ഉണ്ടായി. ഞാൻ അയച്ച നോട്ടീസിൽ, ഒരു നോട്ടീസിൽ കൃത്യമായി അത് പറയുന്നു, നഗരസഭാ ജീവനക്കാർ, റെയിൽവേയുടെ എഞ്ചിനീയറിംഗ് ഉദ്യോഗസ്ഥർ എല്ലാവരെയും ഒരു ദിവസത്തെ മീറ്റിംഗിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഞാൻ വിളിച്ച മീറ്റിംഗിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭയുടെ ജീവനക്കാരെ കൂടി ഈ ഭാഗം പരിശോധിക്കാൻ, ഈ സ്ഥലം പരിശോധിക്കാൻ വേണ്ടി ഞാൻ നേരിട്ട് വിട്ടു. അത് നോട്ടീസിൽ പരാമർശമുണ്ട്. നഗരസഭയുടെ ജീവനക്കാരും റെയിൽവേയുടെ ഉദ്യോഗസ്ഥരും സംയുക്തമായി നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ റെയിൽവേ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. റെയിൽവേക്ക് നിഷേധിക്കാൻ വേണ്ടി പറ്റുമോ? ആ വന്ന ഉദ്യോഗസ്ഥനെ നിഷേധിക്കാൻ വേണ്ടി പറ്റുമോ? ഇത് റിസീവ് ചെയ്ത ഈ കത്തുകളെല്ലാം റിസീവ് ചെയ്തിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് നിഷേധിക്കാൻ വേണ്ടി കഴിയുമോ? അതിന്റെ അടിസ്ഥാനത്തിൽ നിരന്തരമായി ഇടപെട്ടതിനെ തുടർന്ന് റെയിൽവേ ഒരു കരാറിൽ ഏർപ്പെടുന്നു. ആ കരാറിൽ ഏർപ്പെട്ടതിനു ശേഷം റെയിൽവേയുടെ ഉത്തരവാദിത്തം അവസാനിച്ചു എന്നാണ് റെയിൽവേ കരുതുന്നത്. ഒരു ഒരു ശ്രദ്ധിച്ചോ, ഇത്രയും കാലം റെയിൽവേ ഇതുമായി റെസ്പോണ്ട് ചെയ്തില്ല, ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മേയർ പറയുന്നു ഇതിനനുസരിച്ച് റെയിൽവേയുമായി ചർച്ച ചെയ്തു, റെയിൽവേ അതിനുവേണ്ടി ഒരു തീരുമാനമെടുത്തു, ഞങ്ങളെ ടെൻഡർ വിളിക്കാമെന്ന് പറഞ്ഞു, വിളിച്ചു. അങ്ങനെ ടെൻഡർ വിളിച്ച് കരാറ് കൊടുത്തതിന്റെ ദാരുണ സംഭവം ഈ കണ്ടത്, അങ്ങനെ റെയിൽവേ ടെൻഡർ വിളിച്ച് കരാറ് കൊടുത്തൊരു പാവം പിടിച്ചവനെ ഒരു സുരക്ഷാ സംവിധാനം ഇല്ലാത്ത കൂട്ടിലോട്ട് ഇറക്കി വിട്ടു.
റെയിൽവേ ഉത്തരവാദി, മേയർ അല്ല, നഗരസഭയല്ല. 117 മീറ്ററിലെ പ്രശ്നമാണോ ഇത്? അല്ല, അവിടെ അവിടെ അല്ല, അത് വേറെ ചോദ്യമാണ്. എക്സാക്ട്ലി വേറെ ചോദ്യമാണ്. ഇപ്പൊ 117 മീറ്ററിലെ പ്രശ്നമാണ്. അല്ലല്ലോ, ഇപ്പൊ അത് 117 മീറ്ററിലെ പ്രശ്നമാണ്. നമ്മുടെ സൈനയിലുള്ള ആളുകൾ ഈ രക്ഷാപ്രവർത്തനം നടത്തുമ്പോ ഒഴുകി വരുന്ന ഗാർബേജുകൾ നിങ്ങൾ കണ്ടില്ലേ? കവറുകള് ഇതെവിടെ നിന്ന് വന്നത്? റെയിൽവേ ഉണ്ടാക്കിട്ട് കൊടുത്തതാണ്. എന്താണെന്നറിയോ, ഇത് ഈ ആമയേഴിഞ്ചാം തോട് അവിടുന്ന് ഉത്ഭവിച്ച് കുറച്ച് വരുമ്പോൾ മുതൽ തന്നെ കറുത്തൊഴുകലാണ്. ഈ ഈ 117 മീറ്റർ മാത്രമല്ല, അതിനപ്പുറവും അതിനിപ്പുറവും ഇതിന്റെ അവസ്ഥ തന്നെയാണ്. അതിനുത്തരം റെയിൽവേ അല്ല. ഞാൻ മറുപടി പറയുന്നത് അല്ല, ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. ഇതിപ്പോ ഇതിൽ പ്രശ്നം എന്താണെന്നറിയാമോ, ഇത് ഇവിടെ വന്ന് പരിശോധിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകേണ്ട ഒരു വിഷയം. ഇവിടെ ഇപ്പൊ മാധ്യമ പ്രവർത്തകർ എല്ലാവരും ഉണ്ടല്ലോ, നമ്മളെല്ലാം ഇവിടെ കേന്ദ്രീകരിച്ച് നിൽക്കുന്നു. ഇപ്പൊ ഇന്നത്തെ ഈ പവർ ഹൗസ് റോഡ്, ഞാനിപ്പോ ആ ഭാഗത്തിരുന്നു കൊണ്ടാണ്, ഈ സ്ഥലത്തിരുന്നു കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ സ്ഥലത്ത് ഇന്ന് ഇവിടെ പരിശോധനയ്ക്ക് വേണ്ടി ഇന്നലെ തന്നെ ആ പ്രാഥമികമായ കാര്യങ്ങളെല്ലാം ഞാൻ ശേഖരിച്ചിരുന്നു. പക്ഷെ ഇന്നലെ നമുക്ക് റെയിൽവേ നടത്തുന്ന അനാസ്ഥയായിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾ നമുക്ക് ഇത്തരത്തിൽ തുറന്ന് സംവദിക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. ഇന്നും അങ്ങനെയല്ല. നമ്മുടെ മുന്നിലുള്ള വിഷയം എന്താ? ഇപ്പോൾ ഒരു ഇപ്പോഴും നമ്മളെല്ലാവരും ഒരു ശുഭപ്രതീക്ഷയിൽ, ഇത്രയും വൈകി പോലും നമ്മളെല്ലാവരുടെയും മനസ്സിലുള്ള ഒരേ ഒരു ആഗ്രഹം, ആ ജീവനെ, ജീവനോടുകൂടി തന്നെ ആ വ്യക്തിയെ, ആ സഹോദരനെ ജീവനോടുകൂടി തന്നെ ഇനിയും നമുക്ക് പുറത്തേക്ക് എടുക്കാൻ വേണ്ടി കഴിയണേ എന്ന ആത്മവിശ്വാസമല്ലേ ഇവിടെ നിൽക്കുന്ന എല്ലാവരുടെ മനസ്സിലുള്ളത്? ഞങ്ങൾക്ക് അങ്ങനെ തന്നെയാണ് കരുതുന്നത്. ഇപ്പോഴും ഞങ്ങൾക്ക് അല്ലാതെ മറിച്ചൊരു ചിന്ത നടത്താൻ ഇന്നത്തെ മാനസികാവസ്ഥയിൽ ഞങ്ങൾക്ക് കഴിയില്ല. കാരണം ഇതിന്റെ പൂർണ്ണ പ്രവർത്തനങ്ങളുടെ ഭാഗമായ ആളുകൂടിയാണ് ഞാൻ. നമുക്ക് പുറമേ നിൽക്കുന്നവർക്ക്, നമ്മുടെ ഈ പുറത്തു നിൽക്കുന്നവർക്ക് പലതും പറയാം. ഇനി ഇവിടെ വന്നതിന് ശേഷം കണ്ട ചില കാര്യങ്ങൾ ഞാൻ പറയാം. ആ കാര്യങ്ങളിൽ ഈ പറയുന്ന ബിജെപിയുടെ പ്രതിനിധികൾ മറുപടിയാണ് പറയാനുള്ളത് എന്ന് കൂടി അദ്ദേഹം പറയണം. ഇവിടെ വന്നതിന് ശേഷം കണ്ട കാര്യം ഞാൻ പറയാം. ഇന്നലെ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലെ മാൻഹോൾ തുറന്നു. ഒരു യന്ത്ര സഹായത്തോടുകൂടി അവിടുത്തെ മാലിന്യം ശേഖരിക്കുന്നതിന് രാത്രി തീരുമാനിച്ചു. നിങ്ങൾക്കറിയാം, വളരെ വൈകി 2 മണി വരെ ഈ മാലിന്യ ശേഖരണം തുടർന്നുകൊണ്ടിരുന്നു. അവിടെ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള മാലിന്യങ്ങളിൽ ഏറ്റവും കൂടുതലെന്ന് പറയുന്നത് റെയിൽ നീർ എന്ന് പറയുന്ന റെയിൽവേയുടെ ബ്രാൻഡഡ് കുപ്പികളാണ്. റെയിൽവേ കൊടുക്കുന്ന ഈ ശുദ്ധജലം കൊടുക്കുന്ന, മിനറൽ വാട്ടർ കൊടുക്കുന്ന കുപ്പികളാണ്. ഞാൻ ചോദിക്കട്ടെ, റെയിൽവേ സ്റ്റേഷന് അകത്ത് വന്നാൽ മാത്രമല്ലേ അത് ലഭ്യമാക്കുന്നത്? അല്ലെങ്കിൽ ഇത് ഇത്രയും കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ റെയിൽവേയുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഈ കുപ്പികൾ എങ്ങനെയാണ് മാൻഹോളിനകത്ത് വന്നത്? ഒന്ന്, രണ്ടാമത്തെ ഞാൻ പറയാം. കാരണം എന്ന് വെച്ചാൽ നമ്മളിത് ഇതിപ്പോ ഇത് ഇപ്പോ ഇന്നലെ മുതൽ, ഇന്നലെ രാവിലെ 11 മണി മുതൽ ഞാനിത് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണല്ലോ. അപ്പൊ എനിക്കത് പറയാനുള്ളൊരു സമയം തരണം. ഈ കുപ്പികളുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, അത് നിഷേധിക്കുന്നവർ നിഷേധിക്കട്ടെ. രണ്ടാമത്തത് എന്റെ ചോദ്യം, റെയിൽവേ ഈ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഇത്ര തന്നെ മാലിന്യം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു മേഖലയാണല്ലോ, സ്വാഭാവികമാണ്. റെയിൽവേക്ക് ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിൽ എന്ത് നിയമപരമായ എന്ത് കാര്യമാണ് റെയിൽവേ ചെയ്യുന്നത്? അതായത് മാലിന്യ സംസ്കരണം, ഇത്രയും അജൈവ മാലിന്യം ഉണ്ടാകുന്ന റെയിൽവേ എന്ത് മാലിന്യ സംസ്കരണ രീതിയാണ് പിന്തുടരുന്നത് എന്ന് എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ആ വേസ്റ്റിന് വേറെ ഏതോ ചാനൽ കൂടി പുറത്തേക്ക് ഒഴുക്കാനുള്ള പ്രത്യേക സംവിധാനം റെയിൽവേക്ക് ഉണ്ടെന്ന് പറയുകയാണ്. അതെ, ഞാൻ പറയാം, അതിലേക്ക് ഞാൻ പറയാം. ഈ രണ്ടാമത്തെ എന്ന് പറയുന്നത് ട്രെയിൻ കഴുകുന്ന മാലിന്യം ഉൾപ്പെടെയുള്ള ഫീക്കൽ വേസ്റ്റ് ആണ്, അത് ലിക്വിഡ് വേസ്റ്റ് ആണ്. ആ ലിക്വിഡ് വേസ്റ്റ് എവിടെയും ട്രീറ്റ് ചെയ്യപ്പെടുന്നില്ല. കാരണം ലിക്വിഡ് വേസ്റ്റ് ട്രീറ്റ് ചെയ്യപ്പെടണമെങ്കിൽ STP ഉണ്ടാകണം. STP റെയിൽവേക്കില്ല. ഈ കെട്ടിടത്തിനകത്ത് ഞാനിരിക്കുന്ന ഈ കോമ്പൗണ്ടിനകത്ത് റെയിൽവേയുടെ അധികാര പരിധിയിൽ വരുന്നിടത്ത് ഒരു STP കാണിച്ചു തരാൻ വേണ്ടി കഴിയുമോ? പിന്നെ നമുക്ക് STP അല്ലാതെ മറ്റൊരു സംവിധാനമുണ്ട് എന്ന് പറഞ്ഞാൽ, മറ്റൊരു ഇതിപ്പോ റെയിൽവേക്ക് പോരായ്മ റെയിൽവേയുടെ ഭാഗത്തുനിന്നുണ്ടായ കാര്യം പറയുമ്പോ KSRTC എന്ന് പറയുന്നതാണോ അതിനകത്തുള്ള ന്യായം?
ഞാൻ പറയട്ടെ, ഇത് ഇത് ഇതിൽ പ്രശ്നം എന്താണെന്നറിയോ? ഇതൊന്ന് അദ്ദേഹത്തിന് ഇവിടെ വന്ന് അദ്ദേഹത്തിന് ഇതിന് യാഥാർത്ഥ്യം അറിയില്ല. രണ്ടാമത്തത്, ഇത് എന്നെ കൊണ്ട് അദ്ദേഹം പറഞ്ഞ് പൂർത്തിയാക്കാൻ അദ്ദേഹം അനുവദിക്കില്ല. അങ്ങനെ അനുവദിച്ചു കഴിഞ്ഞാൽ ഈ ചാനലിലൂടെ ഇത് കാണുന്ന പ്രേക്ഷകരെല്ലാം ഈ വിഷയം മനസ്സിലാക്കും. അത് സമ്മതിക്കില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ അജണ്ടയാണ്. കാരണം ഞാൻ സംസാരിക്കാൻ തുടങ്ങിയ ആദ്യത്തെ നിമിഷം മുതൽ അദ്ദേഹം ഇതിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇത് ഇതിനകത്ത് എനിക്ക് ഞാനൊന്ന് നമ്മുടെ LDFന്റെ ഭാഗമായി അല്ലെങ്കിൽ CPMന്റെ ഭാഗമായി റെയിൽവേയുടെ കൗൺസിലർ വരാൻ വൈകിയതുകൊണ്ടാണല്ലോ ഞാൻ ഇത് കേറുന്നതിന് ഒരു കാരണം. നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, തീർച്ചയായും തീർച്ചയായും മാധ്യമങ്ങളോട് വിഷയങ്ങൾ ബ്രീഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ല, ആമയിഴഞ്ചാന്തോട്ടിലെ മാലിന്യം റെയിൽവേയുടെ മാലിന്യം മാത്രമല്ല, അത് തുടക്കം മുതൽ അതിന്റെ ടണലിനടിയിൽ കൂടി ഒഴുകുന്ന മാലിന്യങ്ങൾ റെയിൽവേയുടെ മാലിന്യം മാത്രമല്ല. അല്ല, മേയർ പറഞ്ഞില്ലല്ലോ മാലിന്യം വരുന്നതുമായി ബന്ധപ്പെട്ട വിഷയം പൂർത്തിയാക്കാൻ സമ്മതിച്ചാലല്ലേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ, നമ്മൾ ഈ പവർ ഹൗസ് റോഡിന്റെ അവിടെ ഇന്ന് ഇവിടെ വന്ന് പരിശോധിക്കുമ്പോൾ ഈ റെയിൽവേയുടെ കെട്ടിടത്തിന്റെ ഒരു ഭാഗത്തുള്ള 4 ടോയ്ലറ്റുകൾ അല്ലെങ്കിൽ 3 ടോയ്ലറ്റുകൾ, പുറത്തുനിന്ന് നോക്കുമ്പോൾ 3 എന്നാണ് കാണുന്നത്, 4 ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 4 ടോയ്ലറ്റിലെയും ടോയ്ലറ്റ് മാലിന്യം ഓപ്പൺ ചെയ്ത് ഈ നമ്മുടെ ആമയഴഞ്ചൻ തോടിലേക്ക് തുറന്നു വെച്ചിരിക്കുകയാണ്. ഇപ്പോഴും നമുക്ക് വേണമെങ്കിൽ ഈ ക്യാമറയിലൂടെ വേണമെങ്കിലും കാണിച്ചു തരാൻ ഞാൻ തയ്യാറാണ്. നേരത്തെ ശ്രീ സലീം മാലിക് എന്ന് പറയുന്ന നമ്മുടെ തന്നെ റിപ്പോർട്ടർ ആ വിഷയം ഈ ലൈവിൽ ചൂണ്ടിക്കാണിച്ചു. അവര് നിൽക്കുമ്പോൾ തന്നെ നമ്മൾ അവിടെ ഈ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അടക്കം മാലിന്യം അതിൽ നിന്ന് ഒഴുകി വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെന്ത് മറുപടിയാ പറയാൻ കഴിയുക? എന്ത് സംവിധാനമാണുള്ളത് ഇവിടെ ഇത് 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 ചെയ്യാൻ വേണ്ടി? SGP ഇല്ല, ETP ഇല്ല, അജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനമില്ല, ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനമില്ല. ഇതൊന്നും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യണമെന്ന് തീരുമാനിച്ചതല്ല. ഇതൊക്കെ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ റിട്ടേണായി തന്നെ തിരുവനന്തപുരം നഗരസഭ എന്നുള്ള നിലയിൽ റെയിൽവേ നടത്തേണ്ട കാര്യങ്ങൾ, റെയിൽവേ എങ്ങനെയാണ് മാലിന്യ സംസ്കരണം നടത്തേണ്ടതെന്ന് നഗരസഭയെ ബോധ്യപ്പെടുത്തേണ്ടി വരും എന്നുള്ള കാര്യം ഞാൻ അവരെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പൊ DRM അതിനുശേഷം വന്നു. DRM എന്താ പറഞ്ഞത്? ഇനി തുടർ വികസനത്തിന് തുടർ കാര്യങ്ങൾക്ക് നഗരസഭയുടെ സഹായം അഭ്യർത്ഥിച്ച് അദ്ദേഹം പോയി. അവർക്ക് മനസ്സിലായി ഇതിനകത്തുള്ള അപകടം, അവർക്ക് മനസ്സിലായി. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന മാലിന്യവുമായി ബന്ധപ്പെട്ട് അല്ല അല്ല ഞാൻ ഒരു വാക്ക് പറഞ്ഞിട്ട് മുനിസിപ്പൽ ആക്ടിനകത്ത് റെയിൽവേ അല്ല എല്ലാവരുടെയും ഇതിന് കാര്യങ്ങളിൽ ശുചീകരണവുമായി ബന്ധപ്പെട്ട് നടപടിയെടുക്കാനുള്ള അവകാശം മേയർക്ക് കൗൺസിലിനുണ്ട്. നിങ്ങളത് ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്.